നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് നമ്പേഴ്സ് ആണ്, ന്യൂനസംഖ്യകളെ കുറിച്ചിട്ടാണ് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് അഡീഷൻ സബ്ട്രാക്ഷൻ പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്തു, കൂട്ടൽ കുറയ്ക്കൽ പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഞാൻ കുറച്ച് അതിലും ഒരു വെറൈറ്റി ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ബോർഡിൽ ഇട്ടിട്ടുണ്ട്. ഏറ്റവും ബേസിക് ആണ് നെഗറ്റീവ് നമ്പേഴ്സ്. ഇത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് അടുത്ത വർഷം 9th സ്റ്റാൻഡേർഡിലേക്കും 10th സ്റ്റാൻഡേർഡിലേക്കും നന്നായിട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് വരുമ്പോൾ നിങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. നന്നായിട്ട് ഈ ഒരു ബേസ് നന്നായിട്ട് പിടിക്കണം. റെഡി? അപ്പൊ ഞാൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇട്ടുള്ള -2 -10 ആണ്. -2 -10 ഇതെങ്ങനെ ആൻസർ ആവുക? നിങ്ങൾ ശ്രദ്ധിക്കുന്ന കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നും രണ്ട് നെഗറ്റീവോ പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പൊ എന്താണ് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. നോക്കണം, നിങ്ങൾ ഇവിടെ -2 ഉണ്ട്. അപ്പൊ ഞാൻ ഇതിന് സ്റ്റെപ്പാക്കി മാറ്റുന്നു -2. ഈ മൈനസും മൈനസും കൂടി എന്തായിട്ട് മാറും? മൈനസും മൈനസും പ്ലസ് ആവും. മൈനസും മൈനസും എന്തായി? പ്ലസ് ആയി. ക്ലിയർ ആണല്ലോ. മൈനസും മൈനസും പ്ലസ് ഈസ് ഈക്വൽ ബാക്കി 10 ആയി. ഇതിപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലം പോയായിട്ടില്ലേ. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ ലാർജ് നമ്പറിൽ നിന്നും സ്മോൾ നമ്പർ മൈനസ് ചെയ്യുക, വലിയ സംഖ്യയുടെ കൂടെയുള്ള സിമ്പൽ ചേർത്ത് കൊടുക്കുക. അപ്പൊ എങ്ങനെ ചെയ്യേണ്ടത്? 10 -2 ആൻസർ എന്താ വരിക? 8 ആണ്. വലിയ നമ്പറിനെ കൂടുതൽ ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് ആൻസർ 8 ആണ്. റെഡി ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. -6 + -4. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞെന്തായിരുന്നു? മൈനസും മൈനസും എന്താവുന്നുണ്ട്? പ്ലസ് ആവുന്നുണ്ട്. മൈനസും മൈനസ് എന്താവുന്നുണ്ട്? പ്ലസ് ആവുന്നുണ്ട്. അടുത്ത് എന്താവുന്നത്? പ്ലസും മൈനസും. പ്ലസും മൈനസും എന്താണാവോ? മൈനസ് ആണ്. പ്ലസും മൈനസ് എന്താണാവുന്നത്? മൈനസ് ആണ്. ഓക്കെ, അപ്പൊ -6 ഈ പ്ലസും മൈനസും എന്തായി? മൈനസ് ആയി. 4 = 2. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്ത മെത്തേഡ് മറന്നു പോയിട്ടില്ലല്ലോ. ഇവിടെ മൈനസ് ഇതൊക്കെ അതേപോലെ ചെയ്താൽ മതി. ഇവിടെ മൈനസ് ആണെങ്കിൽ, ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ ഏതാണോ സംഖ്യ അതിന്റെ ഓപ്പോസിറ്റ് കൊടുക്കുക അല്ലെ. അപ്പൊ 6 + 4 എത്രയാണ്? 10. വലിയ നമ്പറിന്റെ കൂടുതൽ ചിഹ്നം മൈനസ് ആണ്, -10 എന്ന് കൊടുത്തു. പക്ഷെ ചെറുതിന്റെ കൂടി മൈനസ് ആണ്. നെഗറ്റീവ് നെഗറ്റീവ് വരുമ്പോ നെഗറ്റീവിലോട്ടാണ് ആ സംഖ്യയുടെ യാത്ര. ആഡ് ചെയ്യുകയാണെങ്കിൽ മനസ്സിൽ കുറയ്ക്കാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കുറഞ്ഞു കുറഞ്ഞു പോകില്ല ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നെഗറ്റീവിലോട്ട് അങ്ങോട്ടാ പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് മൈനസും മൈനസും വരുമ്പോ എന്താണ് അഡീഷനിൽ കൂട്ടുന്നത് പോലെ അങ്ങോട്ട് നീങ്ങി പോകുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, നിങ്ങൾ ഈ ഒരു മെത്തേഡ് പഠിച്ചു വെച്ചാൽ മതി. നെക്സ്റ്റ് 9 - -6 എന്താ വരിക? മൈനസും മൈനസും ഇപ്പം പറഞ്ഞുള്ളൂ. മൈനസും മൈനസ് എന്താണ് വന്നത്? പ്ലസ് ആവുന്നുണ്ട്. +6 = എന്തായിട്ടുണ്ട്? 15 ആയി. ക്ലിയർ ആയോ? ഇനി അടുത്തത് -10 + 3. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്ത മെത്തേഡ് -10 + 3 എന്താ ആൻസർ വരുന്നത്? നമുക്കറിയാം ഇവിടെ മൈനസ് വന്നാൽ ഇവിടെ പ്ലസ് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് മൈനസ് ആയി കൊടുക്കുക. 10 - 3 ആൻസർ എന്താ വരിക? 7. എന്നാൽ വലിയ നമ്പറിന്റെ കൂടുതലുള്ള സിമ്പൽ ഏതാണ്? മൈനസ് ആണ്. ചേർത്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് 12 - +4 എന്താ ആൻസർ വരിക? ഈ മൈനസും പ്ലസും കൂടി എന്താണാവും? പ്ലസ് ആവൂലേ. പ്ലസ് ആണോ മൈനസ് ആണോ? പ്ലസും മൈനസും കൂടിയും മൈനസ് ആണ്. 12 - 4 = എന്തായിട്ടുണ്ട്? ആൻസർ എന്താ? 12 - 4 പോയി കഴിഞ്ഞാൽ 8 ആൻസർ വരും. എന്താ ആൻസർ വരും? 8. 12 - 4 = 8. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും കൂടി ഒന്ന് നോക്കാം. ഞാൻ ടെക്സ്റ്റ് ബുക്കിന്റെ ഓർഡർ അല്ല പോകുന്നത്. ഈ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് കിട്ടുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. റെഡി? നെക്സ്റ്റ് നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. ഗുണനം എന്ന് മലയാളത്തിൽ പറയും. റെഡി അല്ലേ? അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ 1 × 1 1 × 1 1 × 1 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ് അല്ലെ. 2 × 2 ആൻസർ എന്താണ്? 2 × 2 = 4 ആണ്. 3 × 4 3 × 4 ആൻസർ എന്താണ്? 12. ഇതൊക്കെ നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സ് ആണ്, ഒക്കെ പോസിറ്റീവ് ആണ് അല്ലെ. 3 × 4 എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ ഉത്തരം 12. രണ്ട് പോസിറ്റീവ് സംഖ്യകൾ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം എന്ത് കിട്ടുന്നു? പോസിറ്റീവ് കിട്ടുന്നുണ്ട്. ഇതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ആ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് പോസിറ്റീവ് സംഖ്യകൾ ഇൻറ്റു ചെയ്യുമ്പോൾ മെത്തേഡ്. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ നെഗറ്റീവ് നമ്പേഴ്സ് ആണല്ലോ പേര്. അപ്പൊ നെഗറ്റീവ് കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ശ്രദ്ധിക്കാൻ, ബോർഡിൽ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് മനസ്സിലാക്കിയാണ്ട് വെക്കുക. ഓക്കെ ആണല്ലോ. -1 × -1 രണ്ട് സംഖ്യയിലും എന്തുണ്ട്? മൈനസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1 - 1 × -1 എന്ന് പറഞ്ഞാൽ എത്ര നെഗറ്റീവ് ഉണ്ട് നോക്ക്. 2 നെഗറ്റീവ് ഇല്ലേ? 2 സംഖ്യ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആൻസർ പോസിറ്റീവ് ആണ്. അപ്പം ഇൻറ്റു ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ്, 2 നെഗറ്റീവുകൾ തമ്മിൽ ഇൻറ്റു ചെയ്താൽ, 2 നെഗറ്റീവുകൾ തമ്മിൽ ഇൻറ്റു ചെയ്താൽ ആൻസറിൽ എന്തായിരിക്കും? അത് പോസിറ്റീവ് ആയിരിക്കും. ഒന്നാമത് കാര്യം, 2 നെഗറ്റീവ് നമ്പേഴ്സ് തമ്മിൽ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്താണ്? പോസിറ്റീവ് ആണ്. ക്ലിയർ ആണല്ലോ. -1 × -1 = 1. -1 × -1 എന്ന് പറഞ്ഞ ഉത്തരം എന്താണ്? 1 ആണ്. റെഡി? നെക്സ്റ്റ് -1 × -1 × -1 ആൻസർ എന്താ വരിക? ഈ -1 × -1 ആൻസർ എന്തായിട്ടോ? +1 ആയിട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യും ഇൻറ്റു ആ 1 നെ കൊണ്ട് വീണ്ടും -1 × ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്നത്
ആൻസർ നെഗറ്റീവ് വന്ന എന്നാണ്. നെഗറ്റീവ് റെഡിയല്ലേ? അതായത് മൂന്ന് നെഗറ്റീവ് നമ്പറുകൾ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? മൂന്ന് നെഗറ്റീവ് നമ്പറുകൾ, നെഗറ്റീവ് വൺ ഇൻറ്റു നെഗറ്റീവ് വൺ ഇൻറ്റു നെഗറ്റീവ് വൺ ഇസ് ഈക്വൽ ടു ആൻസർ വരുന്ന എന്താണ്? നെഗറ്റീവ് ആയിരിക്കും. മൂന്ന് നമ്പറുകൾ നെഗറ്റീവ് ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി നെഗറ്റീവ് വൺ ഇൻറ്റു നെഗറ്റീവ് വൺ ഇൻറ്റു നെഗറ്റീവ് വൺ ഇൻറ്റു നെഗറ്റീവ് വൺ, എത്ര നെഗറ്റീവ് ഉണ്ട്? 1, 2, 3, 4, നാല് നെഗറ്റീവ് നമ്പേഴ്സ് വന്നാൽ ഈ നെഗറ്റീവ് വൺ ഇൻറ്റു ഈ നെഗറ്റീവ് വൺ എന്തായി? പോസിറ്റീവ് ആയി. ഈ നെഗറ്റീവ് വൺ ഇൻറ്റു ഈ നെഗറ്റീവ് വൺ എന്തായി? പോസിറ്റീവ് ആയി. അങ്ങനെ ആൻസർ എന്താണ്? പോസിറ്റീവ് ആണ്. റെഡി അല്ലേ? അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും, രണ്ട് സംഖ്യകൾ, രണ്ട് സംഖ്യകൾ നെഗറ്റീവ് ആകുമ്പോൾ, രണ്ട് സംഖ്യകൾ നെഗറ്റീവ് ആകുമ്പോൾ എന്താ വന്നിട്ടുള്ളത്? പോസിറ്റീവ്. മൂന്ന് സംഖ്യകൾ നെഗറ്റീവ് ആകുമ്പോൾ എന്താ വന്നിട്ടുള്ളത്? നെഗറ്റീവ്. നാല് സംഖ്യകൾ നെഗറ്റീവ് ആകുമ്പോൾ എന്താ വന്നത്? പോസിറ്റീവ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ കാര്യം എന്താവും? ഇന്ന് ഓഡ് നമ്പർ, നെഗറ്റീവിന്റെ എണ്ണം ഓഡ് ആണെങ്കിൽ, നെഗറ്റീവിന്റെ എണ്ണം ഓഡ് ഒറ്റ സംഖ്യയാണെങ്കിൽ, നെഗറ്റീവിന്റെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ ആൻസറിൽ എന്തുണ്ടായിരിക്കും? നെഗറ്റീവ് ഉണ്ടായിരിക്കും. പറഞ്ഞതുപോലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇനി നെഗറ്റീവിന്റെ എണ്ണം ഈവൻ ആണെങ്കിൽ, എണ്ണാണെ എണ്ണ എണ്ണി നോക്കുമ്പോൾ 1, 2, 3 മൂന്ന് നെഗറ്റീവ് ഇല്ലേ, അപ്പൊ അത് ഓഡ് ആയതുകൊണ്ട് ആൻസറിൽ നെഗറ്റീവ് ഉണ്ടാവും. ഇനി അതുപോലെ തന്നെ ഈവൻ ആണെങ്കിൽ നോക്ക്, 1, 2, 3, 4 നെഗറ്റീവ് എണ്ണി നോക്കുമ്പോൾ എണ്ണം ഈവൻ നമ്പർ ആണെങ്കിൽ ഉത്തരം എന്തായിരിക്കും? പോസിറ്റീവ് ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, മറന്നു പോവാ ഞാൻ മതി. ഓക്കെ ആണല്ലോ. അങ്ങനെ അടുത്ത് നോക്ക്, -1 × -1 × -1 × -1 × -1 × ഒരു മൈനസ് കൂടെ എടുക്കുക, ഇൻറ്റു മൈനസ് വൺ. എത്ര നെഗറ്റീവ് ആയി? 1, 2, 3, 4, 5 5 എന്ത് നമ്പറാണ്? ഓഡ് നമ്പർ അല്ലേ? ഓഡ് നമ്പർ വന്നിട്ടുണ്ടെന്ന് നെഗറ്റീവ് എങ്കിൽ ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് വൺ. ഇതിന് ഏത് സംഖ്യ വൺ ആയാലും, ഞാൻ കുറച്ച് സ്പെഷ്യൽ കേസ് എടുത്തതേ ഉള്ളൂ, ഏത് കേസ് വന്നാലും അങ്ങനെ തന്നെ ചെയ്യാം. ഒന്നുകൂടി നോക്കാം, -1 × -1 × -1 × -1 × -1 × -1 × -1 × എത്ര വരും? എത്ര നെഗറ്റീവ് ഉണ്ട്? 1, 2, 3, 4, 5, 6 അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 6 എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണ്. നെഗറ്റീവിന്റെ എണ്ണം ഈവൻ നമ്പർ ആണെങ്കിൽ ആൻസറിൽ പോസിറ്റീവ് ആണ്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് കുറച്ച് എക്സാമ്പിൾ കൂടി എടുത്ത് നോക്കാം. നമുക്ക് അടുത്ത കുറച്ച് എക്സാമ്പിൾ കൂടി നോക്കാം. -4 × 3 -4 × 3 എങ്ങനെ നമ്മൾ ചെയ്യും? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു, നെഗറ്റീവിന്റെ എണ്ണം ഓഡ് ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? ഓഡ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നെഗറ്റീവിന്റെ എണ്ണം ഈവൻ ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പം ഒറ്റ സംഖ്യകളാണ്, അതായത് നിങ്ങൾ ഈ ഒരു നമ്പറുകൾ രണ്ടും തമ്മിൽ ഇൻറ്റു ചെയ്യാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതിൽ നെഗറ്റീവ്സ് നിങ്ങൾ എണ്ണി നോക്കുക. എണ്ണി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒറ്റ സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ ഉത്തരത്തിൽ എന്തുണ്ടായിരിക്കും? നെഗറ്റീവ് ഉണ്ടായിരിക്കും. നെഗറ്റീവ്സ് എണ്ണി നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? ഈവൻ നമ്പർ ആണ് കിട്ടുന്നതെങ്കിൽ ആൻസർ എന്തുണ്ടാവില്ല? നെഗറ്റീവ് ഉണ്ടാവില്ല, പോസിറ്റീവ് ആയിരിക്കും. അത്രേ ഉള്ളൂ. -4 × 3 ആൻസർ എന്താണ്? ഒരു നെഗറ്റീവല്ലേ ഉള്ളൂ, അപ്പൊ ആൻസർ എന്തുണ്ടാവും? നെഗറ്റീവ് ഉണ്ടാവും. 4 × 3 എന്ന് പറഞ്ഞാണ് 12 ആണ്. -12. റെഡി, നെക്സ്റ്റ് നോക്കാം. -2 × 1 × -3 എന്നാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ മൈനസ് ഒക്കെ ബ്രാക്കറ്റ് എടുത്തോളൂ, മൈനസ് കാണിക്കാൻ അതിന്റെ കൂടെ ഉണ്ട് എന്നറിയാം, അല്ലെ മറന്നു പോകും നമ്മള്. -2 × 1 × -3 എത്ര നെഗറ്റീവ്സ്? നെഗറ്റീവ്സ് അണ്ട് എണ്ണി നോക്കാം. 1, 2 നെഗറ്റീവ് ആണെങ്കിൽ ആൻസർ നെഗറ്റീവ് ഉണ്ടാവോ? ഉണ്ടാവില്ല. കാരണം എന്താണ്? നെഗറ്റീവിന്റെ എണ്ണം എന്താണ്? ഈവൻ ആണ്. അതുകൊണ്ട് ആൻസർ പോസിറ്റീവ് ആയി. 2 × 1 × 3 എന്താ പറയുക? 2 × 1 = 2 പിന്നെ 2 × 3 = 6 ആണ് ആൻസർ വരുന്നത്. 6. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി -5 × -5 × -5 എത്ര നെഗറ്റീവ്സ് ഉണ്ട്? 1, 2, 3 അത് ഓഡ് നമ്പർ അല്ലേ, അപ്പൊ ആൻസർ ഒന്നുണ്ടായിരിക്കും? നെഗറ്റീവ് ഉണ്ടായിരിക്കും, ഒറ്റ സംഖ്യ ആയതുകൊണ്ട്. ഇനി സാധാരണ രീതിയിൽ മൾട്ടിപ്ലൈ, 5 × 5 = 25 × 25 × 5 = 125 -125 ആൻസർ വന്നു. റെഡി, നെക്സ്റ്റ് നോക്കുക. 4 × -1 × -1 × -2 എത്ര നെഗറ്റീവ്സ് ഉണ്ട്? 1, 2 നെഗറ്റീവ്സ് ആണുള്ളത്. അപ്പൊ ആൻസർ എന്തായിട്ടുണ്ടാവും? പോസിറ്റീവ് ആയിട്ടുണ്ടാവും. കാരണം നെഗറ്റീവ്സിന്റെ എണ്ണം എന്താണോ ഈവൻ നമ്പർ അല്ലേ, ഇരട്ട സംഖ്യ അല്ലേ, അതുകൊണ്ട് ആൻസർ എന്തായിട്ടുണ്ടാവും? പോസിറ്റീവ് ആയിട്ടുണ്ടാവും. 4 × 1 എത്രയാണ്? 4 × 1 = 4 4 × 2 = 8 എന്ന ആൻസർ വരും. എന്ത് തോന്നിട്ടുണ്ട്? 8. നെഗറ്റീവ് 8 എന്നാണോ? അല്ല, പോസിറ്റീവ്. എന്താ കാരണം? നെഗറ്റീവ്സിന്റെ എണ്ണം ഈവൻ ആണ്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 5 × -4 × 1 × -1 × 2 എന്താ ആൻസർ വരിക? 5 × -4 അത് നോക്കണ്ടല്ലോ. അതെ, അതെന്താ ചെയ്യേണ്ടത്? മൈനസും മൈനസും എന്തായിട്ടുണ്ടാവും? പോസിറ്റീവ് ആയി. ഇനി ഇതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായില്ല. എന്തുകൊണ്ടാണ് പോസിറ്റീവ് ആവുക എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയണം? നെഗറ്റീവ്സ് എണ്ണി നോക്കുമ്പോൾ എന്തായി കഴിഞ്ഞാല് ഈവൻ ആണെങ്കിൽ അത് പോസിറ്റീവ് ആണ്, ഓഡ് ആണെങ്കിൽ എന്താണ്? നെഗറ്റീവ് ആണ്. റെഡി, 5 × 4 = 20 20 × 1 = 20 20 × 1 = 20 20 × 2 = 40
40 എന്ന് ആൻസർ വന്നു. ഇത്രയേ ഉള്ളൂ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന പരിപാടി. നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഗ്രൂപ്പിലിടാം, നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക. ശരിയാണല്ലോ, അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം.